ഹായ്, അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ഐസ്ക്രീം, കേക്ക്, പുഡിങ്, ഡെസേർട്ട് അങ്ങനെയുള്ളതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് സിഗാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനിത് ഉണ്ടാക്കി ഫ്ലോപ്പായി പോയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാവശ്യമുള്ളവർ ഒന്ന് പോയി കണ്ടേക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ആ വീഡിയോയിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോക്ലേറ്റ് സിഗാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ മെൽറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നല്ല തണുത്തിരിക്കണം കേട്ടോ, എന്നാലാണ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. നമ്മളിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരിക്കണം നമ്മുടെ ടൈലിന്. ഇനി ഇത് നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാം. നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുമ്പോൾ ഒത്തിരി കട്ടി ഉണ്ടാവരുത്, എന്നാൽ തീരെ അങ്ങോട്ട് നൈസായി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം ഇതിൽ വേണം നമ്മളിങ്ങനെ നിരത്തി കൊടുക്കാനായിട്ട്. തീരെ ഇങ്ങനെ അരഞ്ഞു പോകുന്ന രീതിയിൽ ഇത് പരത്തിയെടുക്കരുത്. അപ്പോൾ തണുപ്പുള്ള ടൈലാണെങ്കിൽ നമ്മൾ ഒഴിച്ചു തീരുന്ന ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പ്രാവശ്യം മെൽറ്റ് ചെയ്യാൻ വേണ്ടി നേരം നമുക്കത് എടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള ഈ പൊട്ടും പൊടിയൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നല്ലപോലെ സെറ്റായത് കൊണ്ടാണ് കേട്ടോ നമുക്കിത് ഇത്ര ഇതായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അതും എന്നിട്ട് നല്ല പോലെ തന്നെ ഇതിന് മുകളിലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും ഈ പറഞ്ഞ മാതിരി ഒത്തിരി കട്ടി കുറയ്ക്കരുത്. ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ തണുത്തതായിരിക്കണം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ആകെ മെൽറ്റ് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം മാത്രം ഡാർക്ക് ചോക്ലേറ്റ് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്കിനി ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് സ്ക്രാച്ച് ചെയ്തെടുക്കാം. സാധാരണ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് സ്ക്രാപ്പറാണ് കേട്ടോ. ചോക്ലേറ്റ് സ്ക്രാപ്പറാകുമ്പോൾ നല്ല വീതി ഉണ്ടാവും, അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റിന് തന്നെയുള്ള ചോക്ലേറ്റ് സിഗർ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കാർഡ് നല്ല വണ്ണം അങ്ങോട്ട് ചരിച്ച് പിടിച്ചതിന് ശേഷം ഒറ്റ സ്പീഡിൽ തന്നെ ഇതിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിഗർ ഇങ്ങനെ റോളായിട്ട് വരും. ഞാനിപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ കേട്ടോ, എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് നല്ല അടിപൊളി ഉഷാറ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.